ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രസസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ടിക്കയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് ഞാനിവിടെ 1/2 kg ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പി തയ്യാറാക്കാൻ നമുക്ക് 2 സ്റ്റെപ്പ് മാരിനേഷനാണ് ചെയ്യേണ്ടത്. അത് ആദ്യത്തെ മാരിനേഷന് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതാണ് 1st സ്റ്റെപ്പ് മാരിനേഷൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മിനിമം 1/2 മണിക്കൂർ ഈ ചിക്കൻ മാറ്റിവെക്കാം. ഇനി 2nd സ്റ്റെപ്പ് മാരിനേഷനാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ എടുക്കുകയാണ്. ശരിക്കും ഇതിന് മസ്റ്റേർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഓപ്ഷണലാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ചേർത്ത് ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ ഈ ചിക്കൻ എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് കഴിയുമ്പം ശരിക്കും നമുക്ക് ഈ ഇപ്പം നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ഈ കളറിലേക്കാണ് അത് വരിക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ഓയിലിൽ നമ്മൾ ഈ പൗഡർ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ജീര പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ഇത് മൂന്നും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ 1st മാരിനേഷനിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 കപ്പ് തൈര് ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് 2nd സ്റ്റെപ്പ് മാരിനേഷൻ. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പം 1 യെല്ലോ കളറാണ് ഇതിന് വരുന്നത്, കണ്ടില്ലേ. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പം 1 യെല്ലോ കളറായിട്ടാണ് ഉണ്ടാവുക. ഇത് മിക്സ് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ മാറ്റി വയ്ക്കുമ്പോൾ, മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു റെഡിഷ് കളറായിട്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഓയിലിൽ നമ്മൾ മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തത്. ഇനി ഇത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയത്. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ റെസിപ്പി തയ്യാറാക്കുന്നതിൻ്റെ 1-5 മിനിറ്റ് മുമ്പ് നമ്മളിതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുകയാണ്. ഒന്ന് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുകയാണ്. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം, ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം, 1 ക്യാപ്സിക്കം ആണ് ഇവിടെ എടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ചിലരിത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പം തന്നെ സവാളയും ക്യാപ്സിക്കം മിക്സ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ മിക്സ് ചെയ്തതിലും നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ തയ്യാറാക്കുന്ന 5 മിനിറ്റ് മുന്നേ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ വുഡൻ സ്കീവേഴ്സ് ആണ്. ഇനി ഇതിൽ നമ്മൾ ഓരോ ചിക്കൻ പീസ്, 1 ചിക്കൻ പീസ്, 1 ക്യാപ്സിക്കം പീസ്, 1 സവാള, അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുത്തിക്കൊടുക്കാം. ഇത് 1 എണ്ണം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 പാൻ ചൂടാക്കി, ഞാനൊരു ഗ്രിൽ പാൻ ആണ് എടുത്തിരിക്കുന്നത്. ഗ്രിൽ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഇതിൻ്റെ എല്ലാ വശത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാം. ഇനി ഇത് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശം ഇങ്ങനെ തിരിഞ്ഞ് വരും. അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടും ഇങ്ങനെ തിരിച്ചു കൊടുക്കാവുന്നതാണ്.
അത് ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, ബൈ.